അധ്യായം 19. നരകത്തിന്റെ വായ്. അടുത്ത രാത്രി ഞാനും യേശുക്രിസ്തുവും ചേർന്ന് നരകത്തിന്റെ വായുടെ ഭാഗത്തേക്ക് പോയി. നരകത്തിന്റെ മിക്ക ഭാഗങ്ങളും സഞ്ചരിച്ചു കഴിഞ്ഞു എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. നരകത്തിന്റെ എല്ലാ ഭാഗങ്ങളും നിനക്ക് കാണിച്ചു തരികയില്ല. എന്നാൽ ഞാൻ കാണിച്ചു തന്ന ഭാഗങ്ങളെക്കുറിച്ച് നീ ലോകത്തിലുള്ള എല്ലാവരെയും അറിയിക്കണം. നരകം യാഥാർത്ഥ്യമാണ്. ഈ നരകത്തെക്കുറിച്ചുള്ള വിവരണം യാഥാർത്ഥ്യമാണെന്ന് അവരോട് പറയണം. അങ്ങനെയുള്ള ഞങ്ങളുടെ യാത്രയിൽ താഴ്വരയിലേക്ക് ദർശിക്കുന്ന ഒരു കുന്നിൻ മുകളിൽ ചെന്നു. ഈ താഴ്വരയിൽ മനുഷ്യാത്മാക്കൾ കൂട്ടമായി പലയിടങ്ങളിൽ കിടക്കുന്നത് കണ്ടു. അവരുടെ ഉറക്കെയുള്ള നിലവിളി എല്ലായിടത്തും വ്യാപിക്കുന്നതായി എനിക്ക് മനസ്സിലായി. ഇത് നരകത്തിന്റെ വായ്ഭാഗമാണ്. ഇത് തുറക്കുമ്പോഴൊക്കെയും ഇതുപോലുള്ള ഭയാനകമായ നിലവിളി നിനക്ക് കേൾക്കാൻ കഴിയും. ഇതിന്റെ വാതിൽ തുറക്കുമ്പോഴൊക്കെയും ഈ ആത്മാക്കൾ രക്ഷപ്രാപിക്കാൻ ശ്രമിക്കുമെങ്കിലും അവരെ നരകത്തിന്റെ ഭിത്തിയോട് ബന്ധിച്ചിരിക്കുന്നതിനാൽ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കറുത്ത രൂപങ്ങൾ കുന്നിന്റെ താഴ്വരയിൽ വലിയ ശബ്ദത്തോടുകൂടി വീഴുന്നതായി ഞാൻ കണ്ടു. സാത്താന്റെ ഭടന്മാർ ഇവരെ വലിയ ചെങ്ങലയിൽ ബന്ധിച്ച് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു. ഇവർ ലോകത്തിൽ ദുഷ്ടന്മാരും അനീതിയുള്ളവരുമായി മരിച്ച് ഉടൻ നരകത്തിലേക്ക് വരുന്നവരാണ്. ഈ പ്രവൃത്തി രാവും പകലും നടന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു മൗനമുണ്ടായി. യേശു എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മകളെ, നീ ഈ നരകത്തെക്കുറിച്ചുള്ള വസ്തുത ലോക മനുഷ്യരെ എല്ലാം അറിയിക്കണം. വായുടെ ഭാഗത്തുള്ള ചെറിയ ദ്വാരത്തിൽ കൂടി ഞാൻ നരകത്തിന്റെ അഗാധ കുഴിയിലേക്ക് നോക്കി. വേദനയുടെയും ഉപദ്രവങ്ങളുടെയും നിലവിളികൾ എന്റെ കാതുകൾക്ക് സ്രവമായി. ഇത് എന്നവസാനിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രമാകുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഉടൻ തന്നെ ഞാൻ ഏകയായി ഇവിടെ അകപ്പെട്ടതുപോലെ തോന്നി. കർത്താവായ യേശു എന്നോട് കൂടെ ഇല്ലെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ വളരെ ദുഃഖിച്ചു. എന്നാൽ യേശു ഇവിടെ ഇല്ലായിരുന്നുവെന്നത് തീർച്ചയായി. യേശുവെ, എന്നെ വീണ്ടും തനിയെ വിടരുതേ എന്ന് നിലവിളിച്ചു. ഇനി പറയുവാൻ പോകുന്ന സംഗതി നിങ്ങളെ ഭയപ്പെടുത്തുമായിരിക്കും. അത് നിങ്ങളെ ഒരു വിശ്വാസിയാകത്തക്ക വിധം ഭയപ്പെടുത്തും. അതിനാൽ ഈ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ മാനസാന്തരപ്പെടുക. ഈ ഭയാനകമായ അവസ്ഥ വരാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഉണർന്നു പ്രവർത്തിക്കുക. മനം തിരിയുക. താമസിക്കരുത്. നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്ത്യാനിയായിരിക്കാം. ഇത് കേൾക്കുന്ന എല്ലാവരും അവരുടെ രക്ഷാനിർണയം പ്രാപിക്കുക. പിന്നീട് നിങ്ങൾക്ക് അവസരം ലഭിച്ചില്ല എന്ന് വരാതിരിക്കാൻ മുൻകൂട്ടി മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവിനായി ഒരുങ്ങുക. അവന്റെ വരവിന്റെ സമയം ആർക്കും നിശ്ചയമില്ലാത്തതിനാൽ ഇപ്പോഴേ ഒരുങ്ങുക. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ യോഹന്നാൻ 3:16-19 വായിക്കുക. യേശുവിനെ നോക്കി വിളിക്കുക. അവൻ നിങ്ങളെ രക്ഷിച്ച് ഈ നാശകരമായ നരകത്തിൽ നിന്നും വിടുവിക്കും. യേശുവിനെ അന്വേഷിച്ച് ഞാൻ ആ കുന്നിൽ നിന്ന് താഴേക്കോടി. അപ്പോൾ ഒരു വലിയ സാത്താൻ വലിയ ചങ്ങലയോടുകൂടി എന്നെ തടഞ്ഞിട്ട്, നീ നരകത്തിൽ എന്റെ കസ്റ്റഡിയിലാണെന്നും നിനക്ക് എവിടെയും ഓടിപ്പോകാൻ കഴിയുകയില്ലെന്നും നിന്നെ രക്ഷിക്കാൻ യേശു ഇവിടെയില്ലെന്നും നീ എന്നേക്കും നരകത്തിലാണെന്നും എന്നോട് പറഞ്ഞു. എന്നെ വിടണമേ എന്ന് പറഞ്ഞ് ഞാൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു. കൂടാതെ എന്റെ ശക്തിയെല്ലാം സംഭരിച്ച് അതിനോട് യുദ്ധം ചെയ്തു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ ആ വലിയ ചങ്ങലയാൽ എന്നെ ബന്ധിച്ച് ആ സത്വം എന്നെ തറയിൽ എറിഞ്ഞു. ഞാൻ അവിടെ കിടന്നപ്പോൾ അപരിചിതമായ ഏതോ അവസ്ഥ എന്നിൽ സംഭവിക്കുന്നതായും എന്റെ ശരീരം നാറുന്നതായും അസ്വസ്ഥമായ ഏതോ ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുന്നതായും എനിക്ക് അനുഭവപ്പെട്ടു. എനിക്കെന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലായില്ല. എന്റെ ശരീരത്തിൽ നിന്ന് തൊലിയും മാംസവും ഇരുന്നു പോകുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ പേടിച്ച് വലിയ വായിൽ നിലവിളിച്ചു, യേശുവേ, നീ എവിടെയാണ് എന്ന് അലറി വിളിച്ചു. ഞാൻ എന്നെ തന്നെ നോക്കിയപ്പോൾ എന്റെ ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ വലിയ ദ്വാരങ്ങൾ ഉണ്ടാകുന്നതുപോലെ കണ്ടു. ഞാൻ ഒരു വൃത്തികെട്ട ഗ്രേ നിറത്തിലുള്ള രൂപമായി മാറി. ഞാൻ എന്നേക്കും നരകത്തിലായിപ്പോയി എന്ന് നിലവിളിച്ചു. എന്റെ ശരീരത്തിൽ ദ്വാരങ്ങളും അവയിൽ പുഴുക്കളും കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളതായി എനിക്ക് തോന്നി. അതിനെ എടുത്തുകളയാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത് വർദ്ധിച്ചു വരുന്നതായും എന്റെ ശരീരം അഴുകിത്തുടങ്ങുന്നതായും ഞാൻ അറിഞ്ഞു. എനിക്ക് ഭൂമിയിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. എനിക്ക് നരകത്തിലെ യാതനകളും പ്രയാസങ്ങളും കാണുവാനും കേൾക്കുവാനും അനുഭവിപ്പാനും ഇടയായി. എന്റെ ശരീരാന്തർഭാഗം കാണുവാനും കഴിയുമായിരുന്നു. ഞാൻ വെറുമൊരു അസ്ഥിപഞ്ജരം മാത്രമായിരുന്നെങ്കിലും
എനിക്കെന്നിൽ സംഭവിക്കുന്നതെല്ലാം അറിയാമായിരുന്നു. എന്നെപ്പോലെയുള്ള മറ്റു പലരെയും കാണാമായിരുന്നു. ഞാൻ വളരെ വേദനയോടെ നിലവിളിച്ചു, യേശുവേ, എന്നെ സഹായിക്കണമേ, ഞാൻ മരിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ എനിക്ക് അതിന് കഴിയുമായിരുന്നില്ല. എന്റെ കാലിൽ തീ കത്തുന്നതുപോലെ ചൂട് അനുഭവപ്പെട്ടു. ഞാൻ പൊട്ടിക്കരഞ്ഞു. കർത്താവെ, നീ എവിടെയാണെന്ന് വിളിച്ചു ചോദിച്ചു. ഞാൻ നിലത്ത് കിടന്ന് ഉരുണ്ടു. മറ്റുള്ളവരുടെ കൂടെ നിലവിളിച്ചു, ഞങ്ങൾ ചെറിയ ചപ്പുചവർ കൂന പോലെ നരകത്തിന്റെ വായ്ക്കുള്ളിൽ സഹിക്കാൻ പറ്റാത്ത വേദനയാൽ നീറിക്കൊണ്ടിരുന്നു. കർത്താവെ, നീ എവിടെയാണ്, എവിടെയാണ് എന്ന് അവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഇതൊരു സ്വപ്നമാണോ എന്ന് ഞാൻ അത്ഭുതപ്പെടാൻ തുടങ്ങി. ഞാൻ ഉണരുമോ? ഞാൻ യഥാർത്ഥമായി നരകത്തിൽ വരത്തക്കവണ്ണം എന്തെങ്കിലും പാപം ദൈവത്തോട് ചെയ്തുവോ എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന് നേരെ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ തുടങ്ങി. ഞാൻ വിശുദ്ധ വേദപുസ്തക വചനങ്ങളെ ധ്യാനിപ്പാൻ തുടങ്ങി. എന്റെ കുടുംബാംഗങ്ങൾ എന്റെ അടുത്ത് മുകളിൽ ഭൂമിയിൽ എവിടെയോ ഉണ്ടെന്ന് തോന്നി. ഞാൻ യഥാർത്ഥമായി ഇപ്പോൾ മറ്റാത്മാക്കളെപ്പോലെ നരകത്തിലാണെന്നും മനസ്സിലായി. അസംഭവ്യകാര്യമായ എന്റെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. പുഴുക്കൾ എന്റെ ശരീരത്തിൽ ഇഴയുന്നതായും കണ്ടു. കൂടാതെ വേദന കൊണ്ടും ഭയം കൊണ്ടും ഞാൻ അലറി നിലവിളിക്കാൻ തുടങ്ങി. നിന്റെ യേശുക്രിസ്തു നിന്നെ ഇവിടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നീ ഇപ്പോൾ സാത്താന്റെ വകയാണ്, ഒരു വികൃതരൂപം എന്നോട് പറഞ്ഞു. അതെന്നെ പരിഹസിച്ച് ചിരിച്ചിട്ട് എന്നെ ഒരു ജീവനുള്ളതും അതേസമയം അഴുകിയതുമായ മൃഗത്തിനുമേൽ കിടത്തി. ആ മൃഗം എന്നെപ്പോലെ അഴുകിയതും ചത്തുനാറുന്നതും ഗ്രേ നിറവുമായിരുന്നു. അസഹനീയമായ ദുർഗന്ധം വമിച്ചിരുന്നു. ആ മൃഗം ഉയർന്ന് മേശപോലുള്ളിടത്ത് എന്നെ കിടത്തി. ഞാൻ വീണ്ടും, കർത്താവെ, നീ എവിടെയാണെന്ന് നിലവിളിച്ചു. അനേകമാത്മാക്കൾ രക്ഷപ്രാപിക്കുന്നതിന് നിലവിളിച്ചുകൊണ്ടിരുന്ന ഭാഗത്തുകൂടി ആ മൃഗം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ നരകത്തിൻ വാതിൽ പല പ്രാവശ്യം തുറക്കുന്നതും അടയ്ക്കുന്നതും കണ്ടു. കൂടാതെ എന്റെ കൈകൾ എന്റെ പിന്നിൽ കെട്ടപ്പെട്ടിരുന്നു. എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന വേദന തുടർച്ചയായിട്ടല്ലായിരുന്നു, അത് പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യുമായിരുന്നു. ഓരോ പ്രാവശ്യവും വേദന വരുമ്പോഴും ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടും കുറയുമ്പോൾ ഭയത്തോടെ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്രാപിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ അന്ത്യം എന്താകുമെന്ന് ചിന്തിച്ചുകൊണ്ടുവരുന്നു. ഞാൻ ഈ നരകത്തിൽ വരത്തക്കവണ്ണം എന്ത് പാപം ചെയ്തു എന്ന് എന്നെ ശോധന ചെയ്യുവാൻ തുടങ്ങി. യേശുവേ, നീ എവിടെയാണ് എന്ന് വേദന കൊണ്ട് ഞാൻ നിലവിളിക്കുവാൻ തുടങ്ങി. ഞാൻ കരഞ്ഞെങ്കിലും കണ്ണുനീർ വന്നില്ല. ദീർഘശ്വാസം മാത്രം എന്റെ ശരീരത്തെ ചലിപ്പിച്ചു. ആ മൃഗം എന്തിന്റെയോ മുന്നിൽ നിന്നു. ഞാൻ നോക്കിയപ്പോൾ ഒരു മനോഹരമായ മുറിയായിരുന്നു അത്. അതിൽ അമിതമായ വിലപിടിപ്പുള്ള ശോഭയുള്ള രത്നങ്ങളും മുത്തുകളും നിറച്ചിരുന്നു. ആ മുറിയുടെ നടുവിൽ ഒരു രാജ്ഞിയെപ്പോലെ വസ്ത്രം ധരിച്ച ഒരു സൗന്ദര്യവതിയായ സ്ത്രീ ഉണ്ടായിരുന്നു. ഇതെന്താണെന്ന് എന്റെ ഈ അവസ്ഥയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ആ സ്ത്രീയോട് എന്നെ സഹായിക്കുവാൻ ആവശ്യപ്പെട്ടു. അവൾ എന്റെ അടുക്കൽ വന്ന് എന്റെ മുഖത്ത് തുപ്പുകയും ശപിക്കുകയും ചെയ്തു. ദൈവമേ, അടുത്തതെന്താണെന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. അവളിൽ നിന്ന് പരിഹസിക്കുന്ന ചിരി പുറപ്പെട്ടു. എന്റെ കൺമുൻപിൽ വെച്ച് തന്നെ അവൾ ഒരു പുരുഷനായും ഒരു പൂച്ചയായും ഒരു കുതിരയായും ഒരു പാമ്പായും ഒരു എലിയായും പിന്നെ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായും മാറി. അവൾക്ക് ദുഷ്ടമാന്ത്രിക ശക്തി ഉള്ളതിനാൽ ആഗ്രഹിക്കുന്ന ഏത് രൂപം മാറുന്നതിനും കഴിയുമായിരുന്നു. അവളുടെ മുറിയുടെ മുകളിൽ സാത്താന്റെ രാജ്ഞി എന്ന് എഴുതി വച്ചിരുന്നു. ആ മൃഗം മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ട് നിന്നു. ഒരു കുലുക്കത്തോടെ എന്നെ താഴെയിട്ടു. ഞാൻ അവിടെ കിടന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന ഒരു കൂട്ടം പട്ടാളക്കാർ എന്റെ നേർക്ക് വരുന്നത് കണ്ടു. അവർ വന്നപ്പോൾ എന്നെ ഒരു വശത്തേക്ക് തള്ളിമാറ്റി. അവരുടെ നിറം ഗ്രേയും അവർ അസ്ഥിപഞ്ജരങ്ങളുമായിരുന്നു. അവർ പോയ ശേഷം എന്നെ പൊക്കിയെടുത്ത് ഒരു കാരാഗ്രഹത്തിന്റെ മുറിയിലാക്കി പൂട്ടി. ആ മുറിയുടെ ചുറ്റും നോക്കി ഞാൻ ഉറക്കെ നിലവിളിച്ചു. എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എങ്കിൽ കൂടെയും പ്രാർത്ഥിച്ചു. ഞാൻ അനേക പ്രാവശ്യം ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി പശ്ചാത്തപിച്ച് കരഞ്ഞു. കർത്താവിങ്കിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരേണ്ടതിന് ചെയ്യപ്പെടാമായിരുന്ന പല കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലല്ലോ എന്ന് മനസ്സിലാക്കി. കൂടാതെ പലർക്കും ചെയ്യേണ്ട നന്മകളും സഹായങ്ങളും ചെയ്തിട്ടില്ലെന്നും മനസ്സിലാക്കി. ഞാൻ ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ച് മാനസാന്തരപ്പെടുകയും ചെയ്യാത്ത പല കാര്യങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്തു. ദൈവമേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. വീണ്ടും വീണ്ടും ദൈവത്തെ വിളിച്ച് സഹായം തേടി. എന്നാൽ കർത്താവിന്റെ സാന്നിധ്യമോ കർത്താവിനെ കാണുവാനോ കഴിഞ്ഞില്ല. ഞാൻ താഴെക്കിടന്ന് വേദനയോടെ നിലവിളിച്ചു.
ഞാൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടതായി ഞാൻ കരുതി. മണിക്കൂറുകൾ കടന്നുപോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നരകത്തിലേക്ക് മറ്റാത്മാക്കൾ വീണുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. ഞാൻ കൂടെ കൂടെ കർത്താവെ നീ എവിടെയാണ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ യാതൊരു